ഹായ് ഓൾ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നോമ്പ് സമയം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങനെ കൂടുതലായിട്ടും എണ്ണക്കടികളൊന്നും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കൂടുതലും ഇതുപോലെയുള്ള വെറൈറ്റി ഡ്രിങ്ക്സാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പീസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടലൻ ഡ്രിങ്ക് തന്നെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് തണ്ണിമുത്തൻ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് റെസിപ്പി കാണിക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ തണ്ണിമുത്തൻ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള രണ്ട് റെസിപ്പീസ് കാണിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതൊന്ന് മക്കൾ ഫോണെടുത്ത് കളിക്കുന്ന സമയത്ത് മിസ്സായിട്ട് മിസ്സായി പോയതുകൊണ്ട് ആ ഒരു വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനതിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ജ്യൂസാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നല്ല കളറിലുള്ള നല്ല കളറുള്ള തണ്ണി ഇതുപോലെ പൊടി പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരകി എടുത്തിട്ടുള്ള നന്നായിട്ട് കട്ടിയിൽ തന്നെ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് അതിലേക്ക് ഞാൻ ഒരു ടിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര നമ്മളതിൽ ചേർക്കുന്നില്ല മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പക്ഷേ മിൽക്ക് മേഡ് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ മിൽക്ക് മേടും ഈ ഒരു തേങ്ങാ കൂടി നന്നായിട്ട് മിക്സാക്കുക തേങ്ങാ പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുക അപ്പോൾ തേങ്ങാപ്പാലും മിൽക്കുമേടും കൂടി ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ വേറൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമുത്തന ഇട്ട് കൊടുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാ പാലും മിൽക്കുമേടും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ തണ്ണിമുത്തൻ ഡ്രിങ്ക് റെഡിയാണ് അതാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് എന്നാൽ ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊറ്റമാണ് കേട്ടോ ഇനി ഇതാ ഞാൻ നന്നായിട്ടിതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ വേറൊരു ഡ്രിങ്കും കൂടി ഞാൻ ഞാനതിൽ കാണിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ തണിമത്തനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ തേങ്ങാപാലല്ലേ ചേർത്തത് തേങ്ങാപ്പാലിന് പകരം നമ്മളുടെ പാക്കറ്റ് പാൽ ചേർത്ത് കൊടുക്കുക എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് പകരം റൂഹഫ്സ ഉണ്ടല്ലോ റൂഹഫ്സ ഒരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾ എടുക്കുന്നതിന് അളവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് കസ്കസും കൂടെ കുതിർത്തി എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ റൂഹഫ്സ് ഒഴിച്ചിട്ടുള്ള ഡ്രിങ്കിലും കസ്കസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഈ കസ്കസ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതാണ് നമുക്കതിനിടക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രണ്ട് ഡ്രിങ്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് നന്നായിട്ട് തണുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് രണ്ടും റോസ് പിന്നെ അത്യാവശ്യം നല്ല മധുരമുള്ളത് കൊണ്ട് ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓവറായിട്ട് അതിൻ്റെ ഫ്ലേവർ കൊടുക്കരുത് കേട്ടാ ചെറുതായിട്ട് ഒരു ഫ്ലേവർ കൊടുത്താൽ മതി എന്നാൽ തന്നെ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രണ്ടു റെസിപ്പിയും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അന്നേരം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ എന്തൊക്കെ ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും തന്നെ കമൻ്റ് വഴി അറിയിക്കാം അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ അതുവരേക്കും അസ്ലാമലൈക്കും